രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് പടി കയറി വരുന്ന മകളെ കണ്ടപ്പോഴേ സുശീലാമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അമ്മുമ്മയെ കണ്ടപാടെ ആരവത്തോടെ ഓടി വന്ന പേരക്കുട്ടികളെ രണ്ട് കയ്യിലും അവർ വാത്സല്യത്തോടെ അണച്ചു പിടിച്ചു. കവിളിൽ മത്സരത്തോടെ തന്ന മുത്തങ്ങൾ അമ്മുമ്മയെ ശ്വാസം മുട്ടിച്ചു. പിന്നെ അപ്പൂപ്പനെ തിരിഞ്ഞ് അകത്തേക്ക് ഓടിപ്പോയ അവരെ ഒരു നിമിഷം നോക്കി നിന്നു. അപ്പോഴും മുഖം വീർപ്പിച്ച് അകത്തേക്ക് കയറാതെ നിൽക്കുന്ന മകളെ കണ്ട് അവർ അതിശയിച്ചു. നിനക്കിത് എന്തു പറ്റി? എന്തിയേ ദേവൻ? മൂന്നാളും കൂടി അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങ് പോന്നോ? അമ്മയ്ക്കല്ലെങ്കിലും മരുമോനോടാണ് പ്രിയം. ഞാൻ വേറെ കെട്ടിലുണ്ടായതല്ലേ? ആകെ ഇടങ്കോലിടലാണല്ലോ. രണ്ടുപേരും പതിവുള്ള സൗന്ദര്യ പിണക്കത്തിലാവും. എന്തെങ്കിലും പറഞ്ഞ് തമ്മിൽ പിണങ്ങുമ്പോൾ ബാഗ് തോളിലിട്ട് കൊച്ചുങ്ങളെയും കയ്യിൽ പിടിച്ചു വരുമ്പോൾ ചിലതൊക്കെ ഉപദേശിക്കുന്നതാണ് അവളുടെ ഈ പരിഭവത്തിന് കാരണം. അല്ലെങ്കിലും കൊച്ചുങ്ങൾ രണ്ടെണ്ണമായിട്ടും ഇവളുടെ കുട്ടികളി മാറിയിട്ടില്ല. ഇതിങ്ങനെ എപ്പോഴും അനുവദിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ലോ. അകത്തേക്ക് ആരോടൊക്കെയുള്ള വിദ്വേഷം ചവിട്ടി അരച്ചതുപോലെ ഉറഞ്ഞു തുള്ളിപ്പോകുന്ന മകളെ നോക്കി അവർ താടിക്ക് കയ്യും കൊടുത്തു നിന്നു. ഇനി അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ യെസ് മോളി കൊടുത്തില്ലെങ്കിലും കുറ്റമാണ്. മുറിയിൽ വിഷാദിച്ചിരിക്കുന്ന മകളുടെ അടുത്തേക്ക് തലേന്നുണ്ടാക്കിയ കായവർത്തതും ചൂട് ചായയുമായി ചെല്ലുമ്പോൾ വെറുതെ പരിഭവിച്ചു. നീ ഈ വീട്ടിലെ വിരുന്നുകാരിയാണോ? ഇങ്ങനെ മുറിയിൽ നിന്നിറങ്ങാതെ അടയിരിക്കാൻ? നിനക്കെവിടെ വന്നാൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുതോ? ദേ, അച്ഛൻ നിന്നെ കാണാഞ്ഞിട്ട് തിരക്കുന്നുണ്ട്. ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം മറ്റെവിടെ നിന്നും കിട്ടില്ല. അതാണ് എന്തുണ്ടെങ്കിലും ഇവിടേക്ക് തന്നെ ഓടി വരുന്നത്. അത് പക്ഷേ അമ്മയ്ക്ക് മനസ്സിലാകത്തുമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പിണങ്ങി ഇറങ്ങിപ്പോകുന്ന വെറും ഒരു പെണ്ണിനെ പോലെയാണ് അമ്മ തന്നെ കാണുന്നത്. തൻ്റെ വിഷമങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. മകളുടെ ചിന്താഭാരത്തോടെയുള്ള ഇരിപ്പ് കണ്ട് അമ്മ കാര്യം തിരക്കി. എന്താ പുതിയ പ്രശ്നം? കുട്ടികൾ വളർന്നു വരികയാണ്. നിങ്ങൾ രണ്ടാളും അവരുടെ മുന്നിൽ വെച്ച് എപ്പോഴും വഴക്ക് കൂടുന്നത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? നീ പഠിപ്പും വിവരവും ഉള്ള കുട്ടിയല്ലേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രണ്ടാൾക്കും വഴക്ക് കൂടണമെന്ന് നിർബന്ധമാണല്ലോ. അമ്മ എന്തറിഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അറിയാമോ? 2 മാസം കഴിഞ്ഞു. ഞാൻ കൊച്ചു പിള്ളേരെയും കൊണ്ട് എന്ത് ചെയ്യും? അമ്മ തന്നെ ഒന്ന് പറഞ്ഞതാ. അമ്മയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. ഇതുവരെ എന്നിട്ട് ഈ കാര്യം ഇവൾ തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞതുപോലും ഇല്ലല്ലോ. അമ്മയുടെ മനസ്സറിഞ്ഞതുപോലെയാണ് അവൾ ബാക്കി പറഞ്ഞത്. മെൻസസ് റെഗുലർ അല്ലായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. അന്നേ അതങ്ങ് നിർത്തേണ്ടതായിരുന്നു. എല്ലാവരും കൂടി പിന്നീടാകട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെയായി. അതിനിപ്പോൾ എന്തു പറ്റി? അവിഹിത ഗർഭമൊന്നും അല്ലല്ലോ ഇത്. ലോകത്തിൽ ആരും 3-ാമത് പ്രസവിച്ചിട്ടില്ലേ? അതുപോലെയാണോ ഇത്? അച്ചൂനും കിച്ചൂനും എന്തു പ്രായമുണ്ട്? അവരുടെ കാര്യം തന്നെ ഒറ്റയ്ക്ക് നേരെ ചൊവ്വെ നോക്കാൻ പറ്റുന്നില്ല. എനിക്കിത് വേണ്ടമ്മേ, എന്നെക്കൊണ്ട് വയ്യ. അവർക്ക് മറുപടിയൊന്നും കിട്ടിയില്ല. അന്ന് 2-ാമത്തെ പ്രസവം കഴിഞ്ഞതും ഡോക്ടർ ചോദിച്ചതാണ് ഉടനെ പ്രസവം നിർത്തുന്നുണ്ടോ എന്ന്. അന്ന് പക്ഷേ തൻ്റെ മനസ്സിൽ ഒരു പെൺകുഞ്ഞിനെ കൂടി മകൾക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നതുമാണ്. പക്ഷെ അതൊക്കെ തീരുമാനിക്കാൻ ദേവൻ കൂടെയുള്ളപ്പോൾ താനൊന്നും പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി മിണ്ടാതെ നിന്നു. പക്ഷേ തൻ്റെ മനസ്സ് പോലെ തന്നെ അവനന്ന് അതിനുവേണ്ടി സമ്മതിച്ചില്ല. ഉടനെ നിർത്തണ്ട, കുറച്ചുകൂടി കഴിയട്ടെ എന്ന തീരുമാനം ഡോക്ടറെ അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ഓർക്കാപ്പുറത്ത് അവൾ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. അതൊരു നല്ല കാര്യമായിട്ടാണ് അവർക്ക് തോന്നിയത്. ആകട്ടെ, ഒരു പെൺകുഞ്ഞിനെ കൂടി ഈശ്വരൻ അവൾക്ക് കൊടുക്കട്ടെ. എത്ര മക്കളുണ്ടായാലും ഒരു പെൺകുഞ്ഞിന് പകരമാകാൻ മറ്റാർക്കും കഴിയില്ല. പക്ഷേ ഈ പെണ്ണ് വെട്ടുപോത്തിനെ പോലെ അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണല്ലോ, എന്ത് ചെയ്യും? മോളെ, അമ്മയ്ക്കിത് കേട്ടിട്ട് സന്തോഷമാണ് തോന്നുന്നത്. പിള്ളാരൊക്കെ എളുപ്പമങ്ങ് വളർന്നോളും, ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞങ്ങളൊക്കെ എന്തിനും ഏതിനും കൂടെയുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? എനിക്ക് ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമാകണമെന്നുണ്ട്. അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ പ്രൊഫഷനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാതെ വയറൊക്കെ ചാടി ക്ലാസ് എന്നാ തുടങ്ങുന്നതെന്ന് ചോദിച്ച് പിള്ളേരും പേരൻസും ഒക്കെ സമാധാനം തരുന്നില്ല. ഈ വർഷം അരങ്ങേറ്റം നടത്താനിരുന്ന കുറേ കുട്ടികളുണ്ട്. ആ ഞാൻ വീണ്ടും വയറും തള്ളി അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് എങ്ങനെ പറയും? ഉടനെ ഒന്നും
ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റില്ലെന്ന്. ഇത് അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദേവേട്ടൻ സമ്മതിക്കുന്നില്ല. ഇത് ചിലപ്പോൾ പെൺകുഞ്ഞാണെങ്കിലോ എന്നാണ് ചോദിക്കുന്നത്. അതെ മോളെ, അവൻ പറഞ്ഞതാവും ശരി. രണ്ടാൺകുഞ്ഞുങ്ങളുള്ള നിനക്ക് ദൈവം അറിഞ്ഞുകൊണ്ടൊരു പെൺകുഞ്ഞിനെ കൂടി സമ്മാനിക്കുന്നതാണെങ്കിലോ? നിനക്ക് പ്രൊഫഷൻ അവസാനിപ്പിച്ചു എന്ന തോന്നലൊന്നും വേണ്ട. അതിനതൊക്കെ പ്രായമൊന്നും ആയിട്ടില്ല. വയറൊക്കെ ആയാലും വലിയ ആയാസമില്ലാതെ ഇരുന്നു കൊണ്ട് നിനക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കാമല്ലോ. എല്ലാം പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. ഒരു കൊച്ചു സുന്ദരി ചിലങ്കയൊക്കെ അണിഞ്ഞ് നിന്റെ മുന്നിൽ തന്നെ നിന്ന് നൃത്തം ചെയ്യുന്നത് നീയൊന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്ത് രസമായിരിക്കും! അമ്മയുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കാതെ അവൾ കാൽമുട്ടിലേക്ക് മുഖം ചേർത്തിരുന്നു. അമ്മയ്ക്ക് എല്ലാം എത്ര നിസ്സാരമാണ്! സ്വന്തമായി ഡാൻസ് സ്കൂൾ നടത്തുന്ന അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ് സുചിത്രാദേവൻ. അവൾക്ക് മറ്റെന്തിനേക്കാളും വലുത് നൃത്തം തന്നെയാണ്. ഒരു പ്രമുഖ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സുചിത്രയുടെ നൃത്തം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ദേവന്റെ ആലോചന വരുന്നത് പോലും. 4-6 വയസ്സും മാത്രം പ്രായമുള്ള 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. രണ്ടുപേരും സ്കൂളിലും പ്ലേ സ്കൂളിലുമൊക്കെ പോകാൻ തുടങ്ങിയതോടെ ഒന്ന് ആശ്വസിച്ചതാണ് അവൾ. പക്ഷേ ദേവേട്ടൻ എല്ലാം നശിപ്പിച്ചു. പിന്നെയും പിന്നെയും അവൾക്ക് കരയാൻ തോന്നി. ഫാനിൻ്റെ കാറ്റിൽ മേശപ്പുറത്തിരുന്ന പലഹാരങ്ങൾ തണുത്തുപോയിരുന്നു. മുറ്റത്ത് കുട്ടികളുടെ ബഹളങ്ങൾ കേൾക്കാം. കൂടെ അപ്പൂപ്പനുമുണ്ട്. അവർക്കല്ലെങ്കിലും അമ്മ വീട്ടിൽ വരുന്നത് ഒരു ഉത്സവം പോലെയാണ്. ഫ്ലാറ്റിലെ അടച്ചിട്ട മുറികളിലായിരുന്നു. ഓടാനും ചാടാനും മറന്നു പോകുന്ന അവർക്ക് ഇവിടെ സ്വർഗം പോലെയാണ്. കുട്ടികൾക്കിഷ്ടമുള്ളത് ഓരോന്നും യാന്ത്രികമായി ചെയ്യുമ്പോഴും മനസ്സിൽ മകൾ പറഞ്ഞ വാക്കുകൾ കൈയും കാലും ഇട്ടടിച്ചുകൊണ്ടിരുന്നു. മകളുടെ 2 പ്രസവങ്ങളും അടുപ്പിച്ചായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പ്രസവം നിർത്താൻ ദേവന്റെ വീട്ടുകാരൻ താല്പര്യപ്പെട്ടില്ല. പോരെങ്കിൽ കുടുംബത്തിന് ഒരു പെൺകുഞ്ഞിനെ കിട്ടാൻ ഒരുപാട് കൊതിക്കുന്നവരും. ദേവനും കൂടി ചേർന്ന് 3 ആൺമക്കളാണവർക്ക്. സ്വാഭാവികമായും ആൺമക്കൾക്കെങ്കിലും ഒരു പെൺകുഞ്ഞുണ്ടാകാൻ അയാളുടെ വീട്ടുകാർ വല്ലാതെ കൊതിക്കും. പക്ഷേ നൃത്തം നൃത്തമെന്ന് പറഞ്ഞു നടക്കുന്ന ഇവളുടെ തലയിൽ ഇതൊക്കെ എങ്ങനെ കയറാനാണ്? ഉണ്ടാകുന്നത് പെണ്ണ് തന്നെ ആണോ എന്ന് വല്ല ഉറപ്പുമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്തു മറുപടി പറയും? അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുമല്ലാതെ നമുക്കൊക്കെ എന്ത് ചെയ്യാനാവും? ഇപ്പോൾ ഇതറിയുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും, പ്രതീക്ഷയായിരിക്കും. മകൾ പണ്ടേ ഒരു വാശിക്കാരിയാണ്. വിവാഹശേഷം അവളുടെ സ്വപ്നമായിരുന്ന നൃത്ത സ്കൂൾ തുടങ്ങിയിട്ട് അധികം നാളായില്ല. അപ്പോഴേക്കും പെട്ടെന്നായിരുന്നു ആദ്യത്തെ ഗർഭവും പ്രസവവും. വീണ്ടും 1.5 വർഷം കഴിഞ്ഞപ്പോൾ കിച്ചുവിനെ പ്രസവിക്കുകയും ചെയ്തു. ആദ്യത്തെ പ്രസവം കഴിഞ്ഞു 8-9 മാസം കഴിഞ്ഞ് 2-ാമത്തെ ഗർഭമായപ്പോഴും അവൾ ഇതുപോലെ ഇവിടെ കിടന്ന് ഉഴുതു മറിച്ചതാണ്. അവളുടെ കരിയർ നശിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരേ കരച്ചിൽ. അന്നും അവളെയൊന്ന് അടക്കാൻ ഒരുപാട് പാടുപെട്ടതാണ്. ഇപ്പോൾ കുട്ടികൾ 2 പേരും സ്കൂളിൽ പോയി തുടങ്ങിയ സന്തോഷത്തിലായിരുന്നു അവളും. പക്ഷേ ഇത് വേണ്ടെന്ന് വയ്ക്കാൻ ദേവനെ പോലെ തന്നെ തനിക്കും കഴിയുന്നില്ലല്ലോ. ഒരു കുഞ്ഞിക്കാലിനു വേണ്ടി നോയമ്പ് നേർച്ചയുമായി നടക്കുന്ന ഒരുപാട് പേരെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് പോലും അപരാധമായി തോന്നുകയാണ്. ഒരു മഹാപാപം ചെയ്യാൻ അവളെ ഒരിക്കലും അനുവദിച്ചുകൂടാ. മകൾ കാണാതെ അവർ ദേവനെ വിളിച്ച് സംസാരിച്ചു. അവൻ വളരെ വിഷമത്തിലായിരുന്നു. വീട്ടിൽ പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പക്ഷേ ഇത് വേണ്ടെന്ന് പറഞ്ഞ് സുചിത്ര ഭയങ്കര കരച്ചിലാണത്രേ. ഞാൻ എന്ത് വേണോ അമ്മേ, അവൾ എന്നോട് പിണങ്ങിയാണ് മക്കളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഇത് പെൺകുട്ടിയാണെന്ന് എന്താണ് ഉറപ്പ് എന്നാണ് അവളുടെ ചോദ്യം. അവൾക്ക് ഡാൻസ് സ്കൂൾ നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് എന്നും വഴക്കാണ്. അമ്മ അവളോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞ് മടുത്തു. അന്ന് ജീവിതത്തിൽ ആദ്യമായി സ്വന്തം മകളോട് അവർക്ക് കടുത്ത അമർഷം തോന്നി. 2 ആൺമക്കൾക്ക് ശേഷമുണ്ടായ മകളെ കൂടുതൽ ലാളിച്ചു പോയതിൻ്റെ വൈഷമ്യം പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അവൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും മാത്രം നടക്കണം. മുഖത്ത് നോക്കി കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ 2 ദിവസം ജലപാനം പോലുമില്ല. ആൺമക്കൾ വിവാഹം കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം വിദേശത്തായതുകൊണ്ട് സ്വാഭാവികമായും മകളോടാണ് അടുപ്പ കൂടുതൽ. അതാണിപ്പോൾ അവൾ മുതലെടുക്കുന്നതും. നല്ല ജോലിയും വിവരവും സ്നേഹവുമുള്ള മരുമകന് കിട്ടിയതിൽ സന്തോഷിക്കുമ്പോഴും സ്വന്തം മകളുടെ വാശിയും പിണക്കവും അവളുടെ ഭാവിയെ കുഴപ്പത്തിലാക്കുമോ എന്ന ആശങ്ക അവരെ വിട്ടൊഴിയാതെ നിന്നു. അമ്മയുടെ മുഖത്തെ കനം ശ്രദ്ധിച്ചിട്ടാവണം രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ്
അവൾ ലേശം കുറുമ്പോടെ പറഞ്ഞത്. ഞാനും മക്കളും നാളെ പുലർച്ചയ്ക്കങ്ങ് പോകും. ഇനി അതിനാരും മുഖം വീർപ്പിക്കണ്ട. ഉള്ളിൽ ചിരിച്ചുപോയി. പക്ഷേ ഭാവഭേദം ഒട്ടുമില്ലാതെയാണ് മറുപടി കൊടുത്തത്. നീ തനിച്ചു പോകണ്ട, ഞാനും വരുന്നുണ്ടൊപ്പം. അവളുടെ മുഖമൊന്ന് വാടിയോ? രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അമ്മ പറയുമെന്ന് കരുതിയിട്ടുണ്ടാവും. ചില പിടിമുറുക്കങ്ങൾ നല്ലതാണ്. ജീവിതത്തിലെ നിസാരമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ ഇനിയും അനുവദിച്ചു കൊടുത്തുകൂടാ. എല്ലാ വാശികൾക്കും അമ്മയും അച്ഛനും കൂടെയുണ്ട് എന്ന തോന്നലാണ് ഇവളെ ഇത്രമേൽ അഹങ്കാരിയാക്കുന്നത്. മുറിയിൽ ലൈറ്റ് അണഞ്ഞിരുന്നില്ല. മക്കൾ രണ്ടുപേരും അപ്പൂപ്പന്റെ ഇരുവശത്തുമായി ഉറക്കം പിടിച്ചിരുന്നു. ഫോണിലെന്തോ നോക്കിയിരിക്കുന്ന മകളുടെ അരികിലിരിക്കുമ്പോൾ അവൾ മുഖം വീർപ്പിച്ച് നീങ്ങിയിരുന്നു. ഇനി ഇതുപോലെ കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറപ്പെട്ടേക്കരുത്. നിന്റെ വയറ്റിൽ ഒരാൾ കൂടിയുണ്ടെന്ന് വിചാരം വേണം കേട്ടോ. നിന്നെപ്പോലെ ഒരു കൊച്ചു സുചിത്ര. എന്തോ അതിശയം കേട്ടതുപോലെ നോക്കിയ മകളുടെ വയറ്റിൽ അമ്മ കൈകൾ അരുമയോടെ ചേർത്ത് വെച്ചു. നീയൊരമ്മയാണ്, ഒന്നിൻ്റെ അല്ല രണ്ട് കുഞ്ഞുങ്ങളുടെ. ഈ വയറ്റിൽ കുരുത്തു പോയതുകൊണ്ട് ജീവിക്കാൻ അവകാശം കിട്ടാതെ പോയൊരു പിഞ്ചു കുഞ്ഞിൻ്റെ ശാപം എൻ്റെ മോൾക്കും കുടുംബത്തിനും വേണ്ട. സ്വന്തം പ്രസവകാര്യത്തിൽ പോലും നിനക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലേയെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കരുതൽ വേണമായിരുന്നു. അത് ചിന്തിക്കാതെ പറ്റിപ്പോയത് വലിയ തെറ്റാണെന്ന് നീ വിചാരിക്കുന്നതാണ് കുഴപ്പം. ഇത്രയും സമയം കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത് നിർത്താൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചില്ല? എന്നിട്ട് അവനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? ഇനി വന്നത് വന്നു. മക്കൾ രണ്ടുപേരെയും ഞാൻ നോക്കിക്കൊള്ളാം. നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ അതിഥിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരു പെൺകുഞ്ഞിനെ തരാൻ മനസ്സുരുകി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതാവണം ഇനിയുള്ള നിന്റെ തീരുമാനം. കേട്ടല്ലോ അമ്മ പറഞ്ഞത്. ഒന്നും പറയാതെ തലയാട്ടിയ മകളെ കണ്ട് അമ്മയുടെ കണ്ണുകൾ മാത്രമല്ല ഹൃദയവും നിറഞ്ഞു കവിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ മടങ്ങിപ്പോകാനായി ഒരുങ്ങുന്ന മകളെയാണ് കണ്ടത്. അമ്മയും കൂടെ വരാം. കുഞ്ഞുങ്ങളെയും കൊണ്ട് തനിച്ചു പോകണ്ട. വേണ്ടമ്മേ, ഏട്ടൻ കൂട്ടിക്കൊണ്ടു പോകാനായി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അപ്പോൾ ഇതിനിടയ്ക്ക് അതും സംഭവിച്ചോ? അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒതുക്കി വെച്ച ലജ്ജ ഒളിഞ്ഞിരിക്കുന്നത് അവർ കണ്ടുപിടിച്ചു. നന്നായി മോളെ, ഇനിയും ഒരു സൗന്ദര്യ പിണക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടാവാതിരിക്കട്ടെ. താഴെ അപ്പോഴേക്കും ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ദേവൻ എത്തിയെന്ന് തോന്നുന്നു. മകളും കുഞ്ഞുങ്ങളും കൂടി യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ നന്ദി സൂചകമായിട്ടുള്ള മരുമകന്റെ നോട്ടം കണ്ട് അവർ ഉള്ളിൽ ചിരിച്ചു. കള്ളൻ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നോക്കുന്ന നോട്ടം കണ്ടില്ലേ? കാറ്റിലിളകുന്ന കുഞ്ഞുളം തളിരുകൾ പോലെ മൂന്ന് കൈകൾ അകന്നു പോകുന്ന കാറിൽ നിന്ന് തങ്ങൾക്ക് നേരെ മെല്ലെ ചലിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കുഞ്ഞു പ്രതീക്ഷ വീണ്ടും തളിരിടുകയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.